നമസ്കാരം. ആർജിൽ ഹോം കെയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിചാരിച്ച നമ്പറിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജും കണ്ടെത്തുന്ന ഏകദേശം 1 മില്യണിൽ കൂടുതൽ ആളുകൾ കണ്ടുകഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തുകയാണ്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്ന ഈ 4 കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ വിചാരിച്ചാൽ അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കാം എന്നുകൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ 2 പ്രത്യേകത ഈ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതുപോലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോലെ ബെൽ ബട്ടൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആ ട്രിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇവിടെ 4 കോളമുണ്ട്. ആ 4 കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ വിചാരിച്ച നമ്പർ, ഇവിടെ 4 കോളമുണ്ടെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു, ഏതൊക്കെ കോളത്തിലുണ്ടെന്ന് പറയാതെ നിങ്ങളുടെ വിരൽ ചൂണ്ടുക. ഉദാഹരണമായിട്ട് നിങ്ങൾ വിചാരിച്ച നമ്പർ 6 ആണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ കോളത്തിലില്ല, 2-ാമത്തെ കോളത്തിലുണ്ട്, 3-ാമത്തെ കോളത്തിലുണ്ട്, 4-ാമത്തെ പിങ്ക് കോളത്തിൽ ഇല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ ചൂണ്ടേണ്ടത് ഏതൊക്കെയാണ്? ഗ്രീൻ കോളത്തിലും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴത്തെ കോളത്തിലുമാണ് വിരൽ ചൂണ്ടേണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് സംഖ്യ വേണമെങ്കിലും വിചാരിക്കാം. അപ്പോൾ നിങ്ങളെ വിചാരിച്ച സംഖ്യ ഏതൊക്കെ കോളത്തിലാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ കോളത്തിലേക്ക് നിങ്ങളുടെ വിരൽ ചൂണ്ടുക. ഉദാഹരണത്തിന് നിങ്ങൾ വിരൽ ചൂണ്ടിയത് 1-ാമത്തെ കോളം, അതായത് 8 തുടങ്ങുന്ന കോളത്തിലും 2-ാമത്തെ കോളത്തിൽ, 4 തുടങ്ങുന്ന കോളത്തിലുമാണെങ്കിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച സംഖ്യ 12 ആണ്. അതല്ല, നിങ്ങൾ 3-ാമത്തെ കോളം 2-ൽ തുടങ്ങിയ സംഖ്യയിൽ മാത്രമാണ് വിരൽ ചൂണ്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച സംഖ്യ 2 ആണ്. അതല്ല, നിങ്ങൾ 4 കോളത്തിലും വിരൽ ചൂണ്ടുകയാണ്, ആദ്യത്തെ 8-ലും 4-ലും 2-ലും 1-ലും തുടങ്ങിയ സംഖ്യയിലാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ, നിങ്ങൾ വിരൽ ചൂണ്ടിയതെങ്കിൽ നിങ്ങൾ വിചാരിച്ച സംഖ്യ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് 15 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിത്തരാം. ആദ്യമായിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരെടുത്ത് വിചാരിച്ച സംഖ്യ ഏതൊക്കെ കോളത്തിൽ ഉണ്ടെന്ന് വിരൽ ചൂണ്ടാൻ പറയുക. അപ്പോൾ അതിനുശേഷം അവർ വിരൽ ചൂണ്ടുന്ന കോളങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യ കൂട്ടി പറഞ്ഞാൽ അവർ വിചാരിച്ച സംഖ്യ കിട്ടും. ഉദാഹരണമായിട്ട് ആദ്യത്തെ 2 കോളം 8-ും 4-ും ആണ് ആദ്യത്തെ 2 കോളത്തിലുള്ളത്. അപ്പോൾ അത് 12 ആണ് വിചാരിച്ച സംഖ്യ. നിങ്ങളന്ന് എക്സാമ്പിളായിട്ട് വിചാരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 12 ആയിരിക്കും വിചാരിച്ചത്. അതുപോലെ 8, 4, 2 തുടങ്ങിയ കോളത്തിലുള്ള സംഖ്യയാണ് വിചാരിച്ചതെങ്കിൽ ആൻസർ എത്രയായിരിക്കും? അവ 3 കൂടെ കൂട്ടുക, അതായത് 8-ും 4-ും 2-ും കൂടെ കൂട്ടുക. 8-ും 4-ും നിങ്ങൾക്കറിയാം 12-ഉം 2-ഉം 14 ആയിരിക്കും ആൻസർ. അതല്ല, ഓരോ കോളത്തിൽ 3-ാമത്തെ കോളം മാത്രമാണ് നിങ്ങൾക്കിടയിൽ ലെഫ്റ്റ് സൈഡിൽ ഒറ്റ കോളം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ എത്ര കോളം പറയുന്നു അത്രയും കോളമുള്ള ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ നമ്പർ കൂട്ടുക. ഇപ്പോഴേ 4-ാമത്തെ കോളം പിങ്ക് സൈഡിലുള്ള 4-ാമത്തെ കോളം മാത്രമാണെങ്കിൽ ഏത് സംഖ്യയായിരിക്കും വിചാരിച്ചത്? 1 ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ എത്ര കോളം വരുന്നു അത്രയും കോളത്തിലുള്ള ലെഫ്റ്റ് സൈഡിലെ സംഖ്യയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1 കോളമാണെങ്കിൽ ആ സംഖ്യ മാത്രം പറയുക. ഉദാഹരണത്തിന് ആദ്യത്തെ കോളത്തിൽ മാത്രമാണെങ്കിൽ സംഖ്യ എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ട്രിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഈസിയാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.